നല്ല ഉച്ച സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ടൗണിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പാരഗൺ ഹോട്ടലിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ബിരിയാണി കഴിക്കാനൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് വെറുതെ ഒന്ന് ബിരിയാണി സ്പോട്സ് ഇൻ കോഴിക്കോട് നോക്കിയപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ബിരിയാണി കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് തന്നെ അവർ കാണിച്ചു തന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ താഴോട്ട് പോയപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ബിരിയാണി നമ്മൾ ആ ലിസ്റ്റിൽ കണ്ടു. അതാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന മുഗൾ ബിരിയാണി ദർബാർ. അപ്പോൾ ഇത് വരുന്നത് കോഴിക്കോട് രണ്ടാം ഗേറ്റിനടുത്ത് നമ്മളെ റഹ്മത്ത് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. വളരെ നൈസായിട്ട് നല്ല ശാന്തമായിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഈ കാണുന്ന ചെമ്പുകളിലൊക്കെ ഇവിടുത്തെ ഐറ്റംസ് നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്ന ബോർഡിൽ ഇന്നത്തെ സ്പെഷ്യൽ സംഭവങ്ങളോടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതന്നെ ട്രൈ ചെയ്താലോ എന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അമ്പൂർ ബിരിയാണിയും അതേപോലെ മുഗൾ മന്തിയും. ഗൈസ് ഇവിടുത്തെ ചുമരിലൊക്കെ ഇങ്ങനെ മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആംബിയൻസും ആ ഒരു ടൈപ്പാണ്, പഴയ ഒരു ടൈപ്പ്. പിന്നെ ഈ കാണുന്ന ഫോട്ടോസിലൊക്കെ കാണുന്നത് അവരുടെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആ പഴയ മുഗൾ രാജവംശത്തിൻ്റെ റെസിപ്പിയാണെന്നൊക്കെയാണ് അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ അത് അവിടെ ഇവിടുത്തെ ഐറ്റംസിൻ്റെ റേറ്റ് കാണിക്കുന്ന ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നത് ഒരു അച്ചാറും പിന്നെ സാലഡുമാണ്. അച്ചാർ മിക്സഡാണെന്ന് തോന്നുന്നു, കുറേ ഐറ്റംസ് കാണുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മുഗൾ മന്തി, രണ്ടും ബീഫിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മളെ അമ്പൂർ ബിരിയാണി. അപ്പോൾ മുഗൾ മന്തിയിൽ ഒരു മൂന്നോ നാലോ പീസ് കാണുന്നുണ്ട്. മേലെ ഫ്രൈഡ് ബീഫാണെന്ന് തോന്നുന്നു, മറ്റേത് ഒരു സിംഗിൾ പീസാണ്, ഒരു വേവിച്ച സിംഗിൾ പീസ്. അധികം മസാലയൊന്നും കാണുന്നില്ല. ഗൈസ് ഈ പീസ് നല്ലോണം വെന്ത് സെറ്റായ പീസാണ് കേട്ടോ. നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മുഗൾ മന്തി, ഇത് അമ്പൂർ ബിരിയാണി, രണ്ടും ബീഫിലല്ലേ. അപ്പോൾ ഇതല്ലേ ഇപ്പം ഇങ്ങോട്ടേ കിട്ടിയ പീസ്. ഇതാണ് അമ്പൂർ ബിരിയാണി ബീഫ്. അപ്പോൾ ഈ മന്തിൻ്റെ റൈസ് നമ്മുടെ നോർമൽ മന്തിൻ്റെ റൈസ് പോലെ തന്നെ ഉണ്ട്. മിക്സഡ് അച്ചാറാ, ടീ പൊടി അച്ചാറ കേട്ടോ. നല്ല നൈസ് സാലഡ്. അതേപോലെ ഈ മന്തിയിൽ ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ നല്ലോണം കാണുന്നുണ്ട്. നമ്മളെ നോർമൽ മന്തിയിൽ നമ്മൾ മല്ലി കാണൂലേ അതേപോലെ. അപ്പോൾ എല്ലാം ബീഫായതുകൊണ്ട് നമ്മളൊരു ചിക്കൻ കവാബ് കൂടെ പറഞ്ഞു. 60 രൂപയായിരുന്നു, 4 പീസും കിട്ടി. സംഭവം നൈസായിരുന്നു, നല്ലോണം വെന്ത് പൊരിഞ്ഞ് സെറ്റായ കബാബായിരുന്നു. ഗൈസ് കഴിച്ചിട്ട് കൈ കഴുകി ഇറങ്ങിയപ്പോഴും നമ്മളെ കയ്യിൽ ഒരു തരി നെയ്യ് പോലും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് കടുകെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തതെന്നാണ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ ഒരു തരി പോലും നെയ്യില്ലായിരുന്നു. ഗൈസ് അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് ഈ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം അവിടുത്തെ ആ ഒരു റെസിപ്പി നമുക്ക് വേറെ റെസ്റ്റോറൻറ്റിലൊന്നും കിട്ടിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോഴെന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.